ഇന്ന് നമുക്ക് തേങ്ങാ ബർഫി ചെയ്യാം വളരെ ഈസി ആയി ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അതിനെ ഞാൻ ഈ ഒരു ബൗളില് നാല് ബൗള് തേങ്ങ ചിരവി എടുത്തിട്ട് അത് മിക്സിയിൽ ഒന്ന് ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് നാല് കപ്പ് തേങ്ങയാണ് അതിലുള്ളത് ഈ ഞാൻ എടുത്ത ഈ ബൗളിന് നാല് കപ്പുണ്ട് അതേ കപ്പ് ബൗളിൽ ഞാനിപ്പോൾ ഒരു മൂന്ന് കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കപ്പ് പാല് അല്പം പാൽപ്പൊടി തികച്ചും ഓപ്ഷണലാണ് അതേ ബൗളിൽ ഒരു കപ്പ് പാലെടുത്തു വെച്ചിട്ടുണ്ട് അല്പം നെയ്യ് ഏലക്കാപ്പൊടി നമുക്കിനി സ്റ്റൗവിലൊരു കടായി വെച്ച് കൊടുക്കാം അതിലേക്ക് അല്പം നെയ്യ് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അത് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം അതൊന്ന് രണ്ട് മിനിറ്റോളം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ എല്ലാ ഭാഗത്തും ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം പാനിൽ നിന്ന് വിട്ടു വരുന്നത് വരെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇതിലേക്ക് ഒരു സ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം തികച്ചും ഓപ്ഷണലാണ് പാൽപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ചെറുതായി കട്ട പിടിക്കുന്ന പോലെ തോന്നും നല്ലതുപോലെ ഇളക്കി കൊടുത്താൽ അത് ശരിയാവും പാനിൽ നിന്ന് വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരു പാത്രം എണ്ണ തടവി റെഡിയാക്കി വെച്ചിരിക്കണം ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഒരു ഒന്നര മണിക്കൂർ ആയിട്ടുണ്ട് നമുക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് വേണ്ട ഷേപ്പിൽ നമുക്കത് മുറിച്ചെടുക്കാം